മധ്യനിരയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഡ്രിയൻ ലൂണക്കൊപ്പം ഡൈസുകെ സക്കായി എന്ന് പറയുന്ന ഒരു ജപ്പാനീസ് താരത്തെ കൊണ്ടുവരുന്നു. ഒരു പക്ഷേ ഇവർ തമ്മിലുള്ള കോംബോ തീർച്ചയായിട്ടും നമുക്ക് ഉപകാരപ്പെടും എന്നുള്ള രീതിയിൽ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഈ സീസണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ സ്റ്റാർട്ട് ചെയ്തു ഡൈസുകെ സക്കായി ആൻഡ് എഡ്രിയൻ ലൂണ. ഈ രണ്ട് താരങ്ങൾക്കും കോംബോ ആയിട്ട് കളിക്കാൻ മികച്ച കുറച്ച് സീസണും അല്ല കുറച്ച് മത്സരങ്ങൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. അതിൻ്റെ ഇടയിലേക്കാണ് ഒരു മലയാളി താരം കടന്നു വരുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ജേഴ്സി നമ്പർ 19 എന്ന് പറയുന്ന ജേഴ്സി നമ്പറായിരുന്നു. മുഹമ്മദ് അയ്മൻ എന്ന് പറയുന്ന ഒരു താരം കടന്നു വരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ നെഞ്ചിൽ കുടിയിരിക്കുകയാണ് ആ ഒരു ഒറ്റ മത്സരത്തിൽ നിന്നും മുഹമ്മദ് അയ്മൻ എന്ന് പറയുന്ന താരം. അയ്മൻ വന്നു, അയ്മൻ എല്ലാ രീതിയിലും സഹലബ്ദു സമദിൻ്റെ പകരക്കാരനായിട്ട് പലരും എഴുതപ്പെട്ടു. അതുപോലെ തന്നെ അയ്മൻ കളിച്ചു, മൈതാനത്തിൻ്റെ എല്ലാ നിരയിലും ഓടിപ്പാഞ്ഞ് കളിച്ചു. അയ്മൻ ആ ഒരു മത്സരത്തിന് ശേഷം ക്യാമറയിൽ നോക്കിയിട്ട് പ്രബീർ ദാസിൻ്റെ വ്ളോഗിൽ പറയുന്നൊരു കാര്യമുണ്ട്, കഴിഞ്ഞിട്ടില്ല രാമ, ഒന്നുകൂടെ ഉണ്ട് ബാക്കി. ആ ഒരു കാര്യം പ്രതീക്ഷിച്ചപ്പോൾ, ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും ആഗ്രഹിച്ചത് ഒരു മത്സരം കൂടെ ഉണ്ട് ബാക്കി എന്നായിരിക്കും. എന്നാൽ അതിനൊരു മറ്റർത്ഥം കൂടെ ഉണ്ട്, ഇരട്ട സഹോദരനായിട്ടുള്ള മുഹമ്മദ് അസ്ഹർ. അതെ, 32 ജേഴ്സി അംഗത്തിലാണ് അസ്ഹർ കളിക്കളത്തിലേക്ക് വരുന്നത്. രണ്ടുപേരും ആദ്യമായിട്ട് ഇറങ്ങുന്നത് പഞ്ചാബ് എഫ് സിക്കെതിരെയായിട്ടുള്ള മത്സരത്തിലാണ്. ഒരു പക്ഷേ എഡ്രിയൻ ലൂണ എന്ന് പറയുന്ന താരം കളിക്കളത്തിൽ നിന്നും പരിക്ക് പറ്റിയിട്ട് പുറത്തു പോകുന്നു, നമുക്ക് വളരെ വിഷമതയുണ്ടാകുന്നു. ഇനി ആരാണ് ആ ഒരു മിഡ്ഫീൽഡ് നിരയെ ഭരിക്കുക എന്നുള്ള ചോദ്യചിഹ്നം നമുക്ക് മുമ്പിൽ മുനകൂർത്ത് നിൽക്കുന്നു. അപ്പോഴാണ് വിപിൻ മോഹനൻ എന്ന് പറയുന്ന ഒരു മലയാളി താരം നമുക്കിടയിലേക്ക് എഡ്രിയൻ ലൂണയുടെ ഒരു ഹാഫ് ചാൻസ് ഹാഫ് ഒരു കോൺഫിഡൻസോട് കൂടി കടന്നു വരുന്നത്. അദ്ദേഹം ലൂണയെ പോലെ തന്നെ എല്ലാ നിരയിലും ഓടിക്കളിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് വിപിൻ മോഹനൻ എന്ന് പറയുന്ന ഒരു പേര് മുദ്രകുത്തി വെക്കപ്പെടുന്നു. അപ്പോഴാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരൊക്കെ, നമുക്ക് വിപിനുണ്ടല്ലോ, നമുക്ക് വിപിന് മതി, മധ്യനിരയിൽ വിപിൻ്റെ ആ ഒരു പ്രകടനം ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാതെ ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിപിൻ മോഹനനും പരിക്ക് പറ്റിയിട്ട് പുറത്തേക്ക് പോകുന്നത്. ഇനി ആര് എന്നുള്ള ചോദ്യചിഹ്നത്തിന് മറുപടിയായിട്ടാണ് അസർ എന്ന് പറയുന്ന ഒരു ലക്ഷദ്വീപുകാരൻ മുമ്പിലോട്ട് കടന്നു വരുന്നത്. അസർ കഴിഞ്ഞ മുംബൈ സിറ്റി എഫ് സിക്കെതിരെയായിട്ടുള്ള മത്സരത്തിലും അതുപോലെ തന്നെ എ ടി കെ മോഹൻബഗാൻ സൂപ്പർ ജയൻസിനായിട്ടുള്ള ഒരു മത്സരത്തിലും ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ മതി, ആ മത്സരം ഒന്ന് ഫുള്ള് കണ്ടു നോക്കിയാൽ മതി അസറിൻ്റെ പ്രകടനം എങ്ങനെയാണെന്ന്. അസർ ചെയ്തിട്ടുള്ള ടാക്ലിങ്ങുകൾ, ക്ലിയറൻസുകൾ, ത്രൂ ബോളുകൾ, ഇതൊക്കെ എന്ന് പറയുന്നത് ഹൈ ലെവലായിട്ടുള്ള ഫുട്ബോളാണ് അവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അസറിനെ പോലെയുള്ള താരങ്ങൾ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അസർ വിപിന് പരിക്ക് പറ്റിയപ്പോൾ ജോ പോളഞ്ചേരി സാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, വിപിൻ ഔട്ടാകുമെന്നുള്ളത് നമുക്ക് ഒരു നിരാശപകരുന്നൊരു കാര്യം തന്നെയാണ്. ഓക്കെ, വിപിൻ എന്തായാലും ഔട്ടാകും, ബട്ട് നോ പ്രോബ്ലം, അസർ ഉണ്ടല്ലോ. അതെ, അസർ ഉണ്ടല്ലോ. ആ ഒരു കാര്യം ഇന്ന് ഓരോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ മനസ്സിലും ഇങ്ങനെ ഉദയം കൊണ്ടുവരുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അസറും അയ്മനും കളിക്കുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയാണ്. അസറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏകദേശം കയ്യിലെണ്ണപ്പെടാവുന്ന കളികൾ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളത്തിലിറങ്ങിയിട്ടുള്ളത്. പക്ഷേ ആ ഒരു കളിയിലൂടെ തന്നെ ഓരോ ആരാധകൻ്റെയും നെഞ്ചിൽ കുടിയിരിക്കുകയാണ് ഇന്ന് അസറിൻ്റെ ഓരോ കളിശൈലികളും. ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറുടെ റോളിലാണ് അസർ കളിക്കളത്തിലേക്ക് വരുന്നത്. തീർച്ചയായിട്ടും ആ ഒരു മിഡ്ഫീൽഡിൽ ഇന്ന് അസറിനെ പോലെ നല്ല രീതിയിൽ പ്രഗത്ഭനം കൊള്ളുന്ന ഒരു താരം ഇല്ല എന്ന് പറയുക തന്നെ വേണം. അസർ അടുത്ത മത്സരത്തിലും ഇവാൻ വുക്കോമനോവിച്ചിൻ്റെ ആ ഒരു ഇലവനിൽ വരുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഞാൻ മറ്റൊരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്താൻ പോകുന്നു, ഇനി വരുന്ന ഇന്ത്യൻ ഫുട്ബോളിൻ്റെ തലമുറകൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് സംഭാവന ചെയ്യാൻ പോകുന്ന മറ്റൊരു താരം കൂടെയാണ് അസർ എന്ന് പറയുന്ന ഈ ലക്ഷദ്വീപുകാരൻ.